ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ദീപാവലി ആശംസകൾ ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഗുലാബ് ജാമുനാണ് ഇത് റെഡിമെയ്ഡാണ് പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് അത് എടുത്തിട്ട് എങ്ങനെയാണ് നമുക്കൊരു ഗുലാബ് ജാമു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം പാക്കറ്റ് കട്ട് ചെയ്ത് പൊടി ഇതാ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടുന്നത് പരന്ന പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടുന്നതാണ് നല്ലത് കുഴയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് കുഴയ്ക്കാൻ ഉപയോഗിക്കുന്നത് പാലാണ് പിന്നെ ഇതിന് വേണ്ടുന്നത് ഏലക്ക വേണം പഞ്ചസാര വേണം കളർ വേണം ഞാനിവിടെ പഞ്ചസാര രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് നാനൂറ് ഗ്രാം ഉണ്ടാവും ഏകദേശം പാക്കറ്റിൽ പക്ഷേ എണ്ണൂറ് ഗ്രാം ഒക്കെയാണ് പറയുന്നത് അത്രയൊന്നും എടുത്തിട്ടില്ല ഒരു നാനൂറ് അഞ്ഞൂറ് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ടാവും അതേ അളവിൽ എങ്ങനെ എത്ര ഏതിലാണോ പഞ്ചസാര അളവെടുത്ത് അതേ അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് കുഴച്ചാവുമ്പോഴേക്കും ഇത് തിളച്ച് ശരി പാവട്ടെ ലൈ ചെറിയ നൂൽപ്പരുവം പാവണം അത്രേ വേണ്ടു ഇനി അതിലേക്ക് ഇലക്ക ഇട്ട് കൊടുക്കാം കുറച്ച് കളറ് കേസരി പൗഡറാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് ഇനി നമുക്കിത് പാൽ ചേർത്തിട്ട് ചെറിയ കുറേശ്ശെ കുറേശ പാല് ചേർത്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട് ഒരുപാട് ഒന്നാകെ ഒഴിച്ചിട്ട് കുഴച്ച് കഴിഞ്ഞാൽ അത് ഇതായിപ്പോവും അപ്പം അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ പാല് തെളിച്ച് തെളിച്ചിട്ട് കുഴച്ചെടുക്കാം കുഴച്ച് കുറച്ച് നേരം നല്ലോണം കുഴക്കുമ്പോഴാണ് അതിനെ എല്ലായിടത്തും അതിൻ്റെ പാലെത്തി നല്ലതുപോലെ കുഴച്ച് ഇതുപോലെ എടുക്കുക കുഴച്ച് ഒരു പത്ത് മിനിറ്റ് നേരം അത് വെക്കണം അതിൻ്റെ കൂടെ എന്താ കളറും ചേർത്ത് അത് പഞ്ചസാരപ്പാവ് റെഡിയാവാൻ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റായി ഇനിയിപ്പോൾ ഇതൊന്ന് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടണം ഇതുപോലെ ആദ്യം കയ്യിലൊന്ന് വെച്ച് പ്രസ് ചെയ്ത ശേഷം വേണം അതൊന്ന് ഉരുട്ടാൻ അത് നൈസായിട്ട് അതിൻ്റെ പുറം ഭാഗം നല്ലോണം നൈസായിട്ട് മിനിസമുള്ളതുപോലെ കിട്ടിയാൽ മാത്രമേ അത് നല്ലതായിട്ട് വറുത്തു കോരാൻ പറ്റുകയുള്ളൂ ഇപ്പം പഞ്ചസാര പാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വറുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല കോയിലൊടി ചോട് തീ ചൂടായി ചെറിയ തീയിൽ വേണം ഇത് വറുത്ത് കോരാനായിട്ട് ചൂടായ ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അത് ഞാനിട്ടിപ്പോൾ തീ കൂടുതലായിപ്പോയി അതുകൊണ്ടാണ് പെട്ടെന്നായിപ്പോയത് കളർ വേഗം ചേഞ്ചായിപ്പോയി അപ്പോൾ തീ ഒന്ന് ചൂടായ ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ നമുക്ക് ദീപാവലിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ അപ്പോൾ ഇതാ നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നേരെ പഞ്ചസാര പാവിലേക്കാണ് ഇടേണ്ടത് പഞ്ചസാര പാവൽ ഒരു അരമണിക്കൂർ നേരം ഇട്ട് വയ്ക്കുക അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതാ നമുക്കതിലേക്ക് ഇട്ട് വെക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ ഒരിക്കൽ കൂടി താങ്ക്